രാജ്യത്തൊട്ടാകെ അതീവ രഹസ്യമായി റെയ്ഡ് നടത്തി. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകൾക്ക് പൂട്ടിട്ട കേന്ദ്ര സർക്കാർ നീക്കം ഏവരെയും ഞെട്ടിച്ചിരുന്നു. ഇതിനെതിരെ പ്രമുഖ നേതാക്കളെല്ലാം അനുകൂലിച്ചുകൊണ്ട് തന്നെ രംഗത്തും വന്നിരുന്നു. ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധനം സംബന്ധിച്ച് സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് എം കെ മുനീർ. രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റുന്ന രീതി ലീഗുകാർക്കില്ലെന്നും ഒരു ബാപ്പയ്ക്ക് ജനിച്ചവനാണ് താനെന്നാണ് മുനീറിൻ്റെ വാക്കുകൾ. PFIയെ നിരോധിച്ചതിന് പിന്നാലെ നടപടിയെ പിന്തുണച്ച് ആദ്യ രംഗത്തെത്തിയ ലീഗ് നേതാവ് മുനീറായിരുന്നു. മുനീർ നിലപാട് മാറ്റിയതായി PMA സലാം പറഞ്ഞിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മുനീറിൻ്റെ പ്രതികരണം. അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് സംശയാസ്പദമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. ലീഗ് നേതാക്കൾക്ക് നിരോധനത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമില്ല. നിരോധനം വന്നയുടൻ പല നേതാക്കളും പ്രതികരിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും PMA സലാം പറഞ്ഞു. നിയമം എന്ന നിലയിൽ നടപടിയെ സ്വീകരിക്കുന്നുണ്ടെന്നും PFIയുടെ ആശയങ്ങൾ ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ലെന്നും സലാം അഭിപ്രായപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടിൻ്റേതിനു പോലെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകൾക്ക് നേരെ നടപടിയെടുക്കാതെ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിക്കുന്നത് ഏകപക്ഷീയമായി നിരോധിച്ചതിൽ സംശയകരമായ പലതുമുണ്ടെന്നും സലാം പറഞ്ഞു. PFIയെ മുസ്ലിം ലീഗ് തുടക്കം മുതലേ എതിർത്തിരുന്നു. ലീഗിന് തീവ്രത പോരെന്നായിരുന്നു പലരും ഉയർത്തിയ വിമർശനം. സമൂഹത്തിൽ PFIയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കെ പുറകിലൂടെ അവരുമായി കൈകോർത്തത് മറ്റു ചിലരാണ്. പലയിടത്തും ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്. എതിർപ്പുകൾക്ക് ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ടെന്ന് തന്നെയാണ് ലീഗ് വിശ്വസിക്കുന്നതെന്നും PMA സലാം പറഞ്ഞു.